കളമശ്ശേരി മാർട്ടിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് പത്ത് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് ഇതുവരെ അഞ്ചു പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് സ്ഫോടന ഡൊമിനിക് മാർട്ടിനെ പത്ത് ദിവസത്തേക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ആദ്യ രണ്ട് ദിവസം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് രണ്ടാം ഘട്ട തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നത് പ്രതിയെ ആദ്യം തെളിവെടുപ്പിനെത്തിച്ചത് സ്ഫോടനം നടന്ന സാം കൺവെൻഷൻ സെന്ററിലായിരുന്നു കൃത്യം നടത്തിയ കൺവെൻഷൻ സെന്ററിൽ പ്രതിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ് മണിക്കൂറുകൾ നീണ്ടുനിന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇയാൾ ബോംബ് നിർമ്മിക്കാൻ ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങിയ പള്ളിമുക്കിലെ കട പെട്രോൾ വാങ്ങിയ തൃപ്പൂണിത്തുറയിലെ പമ്പ് പടക്ക കട കൊറട്ടിയിൽ മുറിയെടുത്ത ഹോട്ടൽ എന്നിവിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇയാൾ കീഴടങ്ങാനെത്തിയ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട ഇയാളുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടനത്തിനുപയോഗിച്ച റിമോട്ട് കൺട്രോളുകളും തെളിവെടുപ്പിൽ കണ്ടെടുത്തു ഇയാൾ ബോംബ് നിർമ്മിച്ച അത്താണിയിലെ വീട്ടിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആസൂത്രണം ബോംബുണ്ടാക്കിയ രീതി ആക്രമണത്തിൽ മറ്റുള്ളവരുടെ പങ്ക് മാട്ടിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ സാമ്പത്തിക സ്രോതസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടന്നത് കൺവെൻഷൻ സെന്ററിലെ സ്ഫോടനത്തിന് മുൻപായി ചെറിയ രീതിയിൽ സ്ഫോടന പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് പറഞ്ഞു ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അഞ്ചു പേരാണ് സ്ഫോടനത്തിൽ ഇതുവരെയും കൊല്ലപ്പെട്ടത് പത്ത് പേർ ഐ സി യുയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കൈരളി ന്യൂസ് കൊച്ചി